ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തി. സ്വാഭാവികമായിട്ടും പബ്ലിക്കായിട്ട് വരും. അതിനകത്ത് പറഞ്ഞ ചില കാര്യങ്ങളെപ്പറ്റി ഒരു സംശയം ഉന്നയിച്ചിട്ടാണ് വിളിച്ചത്. അപ്പം അതിനകത്ത് അദ്ദേഹം പറഞ്ഞതിനെ പെട്രോളിയം പെട്രോൾ ഡീസൽ നികുതിയെ സംബന്ധിച്ച് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അത് പിന്നെ ചില സംസ്ഥാനങ്ങൾ അത് കുറയ്ക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദിക്കുന്നതിനേക്കാളും നല്ലത് നേരിട്ട് നിങ്ങളെ കാണാം സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുണ്ടെന്ന് കരുതുന്നില്ല. കേരളം കഴിഞ്ഞ 6 വർഷമായിട്ട് നികുതി കൂട്ടിയിട്ടേയില്ല. അങ്ങനെ നികുതി കൂട്ടാത്ത അപൂർവ സംസ്ഥാനങ്ങളിലൊന്നായിരിക്കും കേരളം. അതിന് മുമ്പുള്ള വർഷങ്ങളിൽ UDFന്റെ സമയത്തും ചില സമയത്ത് അല്പം വർധനയൊക്കെ വന്നിട്ടുണ്ട്. LDF വന്നതിന് ശേഷം നികുതി കുറച്ചു ഒരു പ്രാവശ്യം, അതിനുശേഷം നികുതി കൂട്ടിയിട്ടേയില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ നികുതി കൂട്ടുന്നതിനെ പറ്റി ആലോചിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ തെറ്റിദ്ധാരണാജനകമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സ്റ്റേറ്റ്മെൻ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല വ്യക്തി ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നും വരുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ശരിക്കും ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം നികുതിയുടെ ഘടനയും കണക്കുകളും ഞാൻ ഇന്നിപ്പോൾ അതിൻ്റെ ഘടനയും കണക്കും ഒന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു 42% നികുതി പിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് പോവാണെന്നൊരു വാക്ക് പറഞ്ഞു. പറയുന്നതിൻ്റെ കൂടെ 42% പോകുന്നതല്ല ഇപ്പൊ പിരിക്കുന്ന കേന്ദ്രം പിരിക്കുന്ന സെസും സർചാർജും, അങ്ങനെ പോകുന്നതേ അല്ല, മുഴുവൻ അവരെടുക്കുകയാണ്. എന്ന് മാത്രമല്ല, നിരന്തരമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നികുതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രം. ആ നികുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഈ എക്സൈസ് ഡ്യൂട്ടിയുടെയൊക്കെ കാൽക്കുലേഷൻ വളരെ ഭീമമായ നികുതിയാണ് വർദ്ധിപ്പിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് വേറെ വ്യത്യസ്ത പിന്നെ ഒന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സഹിതം തരാം. അപ്പം അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രം ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ആകെ രക്ഷകർത്താക്കളെ പോലെ തന്നെ പെരുമാറേണ്ട ആളുകളാണ് അവർ. യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന കേന്ദ്രം തമ്മിലുള്ള ബന്ധം. അങ്ങനെ യൂണിയനും സ്റ്റേറ്റുകളുമാണ്, സ്റ്റേറ്റുകളുടെ യൂണിയനാണ്. നമ്മുടെ ടാക്സിൻ്റെ പവേഴ്സിനകത്തേക്ക് കയറി 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 ഒരിക്കലും പിരിക്കാൻ പാടില്ലാത്ത ടാക്സാണ് കേന്ദ്രം പിരിക്കുന്നത്. വാസ്തവത്തിൽ കേന്ദ്രം ആ ടാക്സ് വിരുദ്ധ നികുതി സർചാർജും സെസ്സും നിർത്തുകയാണ് വേണ്ടത്. ആ സർചാർജും സെസ്സും പിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു ഒരു ഒരു പ്രചരണത്തിന്, രാഷ്ട്രീയ പ്രചരണം പോലെ പ്രധാനമന്ത്രിയെ പോലെ ഒരാളങ്ങനെ പറയുമ്പോൾ വിഷമമുള്ള കാര്യമാണ്, തെറ്റിദ്ധാരണാജനകമാണ്. വാസ്തവത്തിൽ കേന്ദ്രം ഇപ്പോൾ പിരിച്ചുകൊണ്ടിരിക്കുന്ന ന്യായമല്ലാത്ത സെസും സർചാർജും അവർ നിർത്തുകയാണ് വേണ്ടത്. കഴിഞ്ഞ വർഷത്തെ കുറേ വർഷങ്ങളെ കണക്കെടുത്താൽ വളരെ ചെറിയ തുകയിൽ നിന്നാണ് 3 രൂപയൊക്കെ ഉണ്ടായിരുന്നിടത്തുനിന്നാണ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് അത് 30 രൂപ 32 രൂപയിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കേരളം കഴിഞ്ഞ 6 വർഷമായിട്ട് നികുതി കൂട്ടിയിട്ടേയില്ല. കേരളം ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് നല്ലതുപോലെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അത്തരം ഒരു പ്രവർത്തനം അതെന്ന്. കേന്ദ്രം ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് പിരിക്കാൻ അർഹതയില്ലാത്ത നികുതിയാണ് പിരിക്കുന്നത്. അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ തന്നെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇവിടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ തെറ്റിദ്ധാരണാജനകമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. 7 സ്റ്റേറ്റുകളുടെ പേരെടുത്ത് അദ്ദേഹം പറഞ്ഞു. കേരളമടക്കം മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങി 7 സ്റ്റേറ്റുകളുടെ പേര് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തെറ്റായ കാര്യമാണ് പറഞ്ഞത്. കേരളം കഴിഞ്ഞ കാലങ്ങളിൽ കൂട്ടിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ഈ തരം ഒരു സമീപനം എടുക്കുന്നു എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത്. പിന്നെ അത് നിങ്ങൾക്കും ഇങ്ങനെ ഓരോ കിട്ടാനും പിന്നെ എന്നെ കേരളത്തിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് പലയിടത്തും വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഒരുമിച്ചുകൂടെ വിളിച്ച് പറയാമെന്ന് വെച്ചത്. അത് അങ്ങ് അങ്ങത് ശരിയായ തരത്തിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു പരാതി. എനിക്ക് വിമർശനമൊന്നുമില്ല. ഞാനും നിങ്ങളുടെ ഉൾപ്പെടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. അല്ലാതെ എൻ്റെ ഒരു വ്യക്തിപരമായ താല്പര്യമല്ല. ഞാൻ ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാം കൂടി താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് പറയേണ്ട ഒരാളെന്ന നിലയിലാണ് പറയുന്നത്.
കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വെറും 3 രൂപയൊക്കെ ഉണ്ടായിരുന്ന നികുതിയാണ് അവർ കളക്ട് ചെയ്തുകൊണ്ടാണ് വർദ്ധിപ്പിച്ചത്. അത് വലിയ തോതിൽ വർദ്ധിപ്പിച്ച് വലിയ തുകയിലേക്ക് വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈ വർദ്ധിപ്പിച്ചതല്ല അവർ മാത്രമേ വർദ്ധിപ്പിക്കുന്നുള്ളൂ, സംസ്ഥാനം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലത്ത് ആദ്യത്തെ വർഷം കുറച്ചു, പിന്നീട് ഇങ്ങോട്ട് തൊട്ടിട്ടില്ല പെർസെന്റേജില്. അല്ല, നമുക്ക് വാസ്തവത്തിൽ ഏറ്റവും നല്ലത് ഞാൻ പറയാമല്ലോ, ഒരു നികുതി ഇല്ലാത്തതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഒരു നികുതി നമ്മൾ എന്തിനാ പിരിക്കുന്നേ? നമ്മൾ ഒരു നികുതിയും പിരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. എങ്ങനെ അതിന് വേറെ വരുമാനം ഉണ്ടെങ്കിൽ? ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ പറയുന്നല്ലോ നികുതി വളരെ കുറവാണ്, കാരണം അവർക്ക് ആ രാജ്യത്ത് പെട്രോളിയം പോലെയുള്ള നാച്ചുറൽ റിസോഴ്സസ് ധാരാളമുണ്ട്. ഇപ്പം കൂടുതൽ നികുതി വരുന്നുണ്ട് അവിടെയൊക്കെ. അപ്പൊ വാസ്തവത്തിൽ നികുതി എന്ന് പറയുന്നത് ആൾക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ അതൊരു ബാധ്യതയും ബുദ്ധിമുട്ടുമാണ്.